നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായ കഥ ഏതോ പ്രകാരത്തിൽ നിങ്ങളുടെ ജീവിതകഥയുമായിരിക്കും. ഈ നോവലിലെ നായികയായ സുലഭയോട് ഞാൻ ചോദിച്ചു, സുലഭേ, നീ കേട്ട ഏറ്റവും സങ്കടകരമായ കഥ ഏതാണ്? പറയുമ്പോൾ മറനീക്കി വരുന്നത് എന്തെല്ലാമാവുമെന്ന ഉറപ്പില്ലാതെ സുലഭ ആ കഥ ആരംഭിച്ചു. പണ്ട് സ്കൂളിലൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ചില അധ്യാപകരെങ്കിലും നമ്മൾ ഹൃദയം അറിഞ്ഞ് ഇന്നും മാഷെ എന്ന് വിളിക്കാറുണ്ട്. കുഞ്ഞുണ്ണി മാഷിനു ശേഷം മാഷെ എന്ന് അക്ഷരം പ്രതി വിളിക്കാൻ തോന്നുന്ന ഒരാളാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്, കൽപ്പറ്റ നാരായണൻ മാഷ്. നമസ്കാരം മാഷെ. അപ്പോൾ പുതിയ നോവലിൻ്റെ വിശേഷങ്ങൾ കൂടെ തന്നെ തുടങ്ങാം. അത് ഒരു ആസിഡ് വിക്ടിമിൻ്റെ റിസറക്ഷനാണ്. ആസിഡ് വിക്ടിം ആകുമ്പോൾ ഇത് എഴുതാനുള്ള ഒരു കാരണം നമ്മുടെ ഈ കോവിഡാണ്. കോവിഡിൽ നമുക്കൊക്കെ ഫേസ് നഷ്ടപ്പെട്ടു. അങ്ങനെ ഫേസ് സ്ഥിരമായിട്ട് നഷ്ടപ്പെട്ട ഒരാളാണ് കോവിഡ് വിക്ടിം. അങ്ങനെ ഇരിക്കുന്ന ഒരു ആളുടെ റിസറക്ഷൻ, തിരിച്ചു വരും എങ്ങനെയായിരിക്കും, പുനരുത്ഥാനം എങ്ങനെയായിരിക്കും എന്നാണ്. വളരെ ബുദ്ധിമതിയായിട്ടുള്ളൊരു കുട്ടിയാണിത്. പിന്നെ അവൾ കവിത എഴുതും, അവൾക്ക് എല്ലാ കാര്യങ്ങളിലും താല്പര്യമുണ്ട്, ഒന്നാന്തരമായിട്ട് സംസാരിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരുവളുടെ ജീവിത അനുഭവങ്ങളാണ്, അവളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെക്കുറിച്ചാണ്. അങ്ങനെ അങ്ങനെയുള്ള ഒരു സവിശേഷമായിട്ടുള്ള പുസ്തകമാണ്. ഇപ്പോൾ ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായെങ്കിലും അത് രണ്ടാം പതിപ്പായി, നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് കോവിഡ് ആണെങ്കിലും. ഈ കൽപ്പറ്റ എന്ന് പറയുമ്പോൾ കൽപ്പറ്റ നാരായണൻ മാഷ് എന്ന പേര് ഓർമ്മ വരാത്ത മലയാളികൾ ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പൊ ഈ കൽപ്പറ്റയെക്കുറിച്ച് അല്ലെങ്കിൽ ബാല്യത്തെക്കുറിച്ചുള്ള മധുരമായ ഓർമ്മകൾ ഒന്ന് പങ്കുവെക്കാമോ? ഒരു 35 വയസ്സ് വരെ വയനാട്ടിൽ കഴിഞ്ഞ ഒരാളാണ്. അപ്പോൾ വയനാട് എന്ന് പറയുന്നത് വളരെ പ്രയാസവും വളരെ മനോഹരവും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പ്രയാസം എന്താന്ന് പറഞ്ഞാൽ, എൻ്റെയൊക്കെ ബാല്യകാലത്ത് മഴക്കാലം തുടങ്ങിയാൽ പിന്നെ ഏതാണ്ട് വൃശ്ചിക മാസം വരെ മഴയായിരിക്കും, കഠിനമായിട്ടുള്ള മഴയായിരിക്കും, പിന്നെ വല്ലാത്ത തണുപ്പും ഇങ്ങനെയൊക്കെയുണ്ട്. എന്നാലും അതിഭംഗിയുള്ള ഒരു സ്ഥലമാണ്, വലിയ ഏകാന്തത തരുന്ന ഒരു സ്ഥലമാണ്. നടക്കുമ്പോൾ നമ്മൾ വേറെ ഒരാളെ കണ്ടുമുട്ടാൻ വളരെ കിലോമീറ്റർ കഴിഞ്ഞിട്ടൊക്കെ അച്ചടക്കോ കണ്ടുമുട്ടും. ഇങ്ങനെ ആകപ്പാടെ ഏകാന്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് അത്. അന്ന് അനുഭവിക്കുമ്പോൾ നിശ്ചയമായിട്ടും പ്രയാസമായിരുന്നു, ഇന്ന് ഓർക്കുമ്പോൾ അത് മധുരം ആണ്. അങ്ങനെയാണ് ഒരുപക്ഷെ ഇത്ര നേരം ഏകാന്തമായി ആലോചിക്കാനും വളരെ മെഡിറ്റേറ്റീവായിട്ട് ഓരോ കൃതിയെക്കുറിച്ചും ആലോചിക്കാനും ഒക്കെയുള്ള ഒരു ശേഷി എനിക്ക് തന്നത് വയനാടിൻ്റെ ഒരു ഏകാന്തതയാണ്. അത് എൻ്റെ കൃതികളെയൊക്കെ സ്ട്രക്ചർ ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ വയസ്സ് കുറച്ചായി കഴിഞ്ഞിട്ട് വേറെ ഒരു സ്ഥലത്ത് വന്നാലും അബോധം കൊണ്ട് നമ്മൾ ഈ പഴയ സ്ഥലത്തായിരിക്കും. ഞാനിപ്പോൾ സ്വപ്നം കാണുമ്പോൾ എൻ്റെ ലൊക്കേഷൻ വയനാടാണ്. വയനാട്ടിലെ വീട്ടുമുറ്റം, വയനാട്ടിലെ അച്ഛനും അമ്മയും, അവരൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിലും അവർ ജീവിച്ചിരുന്ന അതേ രൂപത്തിൽ വരും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ നാട് വിട്ടാലും നമ്മുടെ ബാല്യകാലത്തെ സ്ഥലം നമുക്കൊരിക്കലും വിടാൻ കഴിയില്ല. അതായിരിക്കും നമ്മുടെ പ്രദേശം, അതായിരിക്കും നമ്മുടെ സാഹിത്യത്തിൻ്റെയൊക്കെ അതുപോലെ സ്വപ്നത്തിൻ്റെയൊക്കെ ലൊക്കേഷൻ. കൽപ്പറ്റയുടെ നാരായണൻ ഇപ്പോൾ പാറപ്പള്ളിയുടെ പുത്രനാണ്. കടലിരമ്പവും കാറ്റും ആസ്വദിക്കാൻ ഒരു പുസ്തകത്തെയും കൂട്ടുപിടിച്ചുകൊണ്ട് എല്ലാ ദിവസവും മാഷ് പാറപ്പള്ളിയിലെ പാറക്കെട്ടുകളിൽ എത്താറുണ്ട്. എഴുത്തും ദേഷ്യവും എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതിലുപരി എന്താണ് പറയാനുള്ളത്? ഒരു പക്ഷേ ഇവിടെയാവാം, കൊയിലാണ്ടിയെ കുറിച്ചാവാം, അല്ലെങ്കിൽ വയനാടാവാം, ഏതാണ് എഴുത്തും ദേഷ്യവും എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്? ദേഷ്യം ആണ് നമ്മുടെ ഒരു നമ്മളെ രൂപീകരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം എൻ്റെ ആദ്യത്തെ ഇത്രമാത്രം എന്നുള്ള നോവൽ അത് സിനിമയായി. അതിൻ്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ വയനാടാണ് പൂർണ്ണമായിട്ട്. ഈ പുതിയ നോവലാണെങ്കിൽ കൊയിലാണ്ടിയാണ്. പക്ഷെ അതിൻ്റെ ലൊക്കാലിറ്റിക്ക് അത്ര സൂക്ഷ്മതയില്ല. പക്ഷേ വയനാട് ലൊക്കാലിറ്റി ആയിട്ട് സ്വീകരിച്ച, പ്രദേശമായിട്ട് സ്വീകരിച്ച ആദ്യത്തെ കൃതിയിൽ അതിസൂക്ഷ്മമാണ്. അവിടുത്തെ വയലും അവിടുത്തെ വരമ്പും അവിടുത്തെ എസ്റ്റേറ്റും അങ്ങനെ അങ്ങനെ എല്ലാം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയാവുന്ന വിധത്തിലാണ് അവിടെ. ഇവിടെ ആ പ്രദേശം ആ വിധത്തിലല്ല. ഇത് ഒരു പൊതുവെ ടിബറ്റ് ഉണ്ട് ഇതിലെ ഒരു സ്ഥലത്ത്, പിന്നെ പലയിടങ്ങളിലാണ്. എൻ്റെ ജീവിതം പോലെ തന്നെ ഞാൻ എവിടെയൊക്കെ പടരുന്നു അവിടെയൊക്കെ ഈ നോവലും പടരുന്നു. അപ്പോൾ ഇതിലങ്ങനെ സ്ഥിരമായിട്ടുള്ള ഒരു ലൊക്കാലിറ്റി ഇല്ല, ഒരു പ്രദേശം. ഇപ്പോൾ ബഷീറിലൊക്കെ വാസ്തവത്തിൽ ബേപ്പൂരിലേക്ക് വന്നാലും തലയോലപ്പറമ്പാണ് അവിടെ നിന്നുകൊണ്ടാണ് ഈ എഴുത്തൊക്കെ. അതാണ് അവിടുത്തെ സ്മരണകളാണ് പിന്നീടും എഴുതിയിട്ടുള്ളത്. അതിനൊരു മാറ്റമില്ല. ഏത് എഴുത്തുകാരനും ഒരു 10-30 വയസ്സ് വരെ എവിടെ ജീവിക്കുന്നു അതാണ് അയാളുടെ വിധി, അയാളുടെ സ്ഥലം. അതിൽ നമ്മൾ മാറുന്നില്ല.
അപ്പൊ ഈ കൊറോണ കാലത്തെ കവി ജീവിതം എങ്ങനെയാണ്? അപ്പൊ മാഷി തന്നെ പറഞ്ഞപ്പോ സ്വാധീനിക്കുകയാണ് കൂടുതൽ ചെയ്തത്. കൊറോണ നമ്മെ ബാധിച്ചതിനേക്കാൾ കൂടുതൽ മാഷിന്റെ ജീവിതത്തെ സ്വാധീനിച്ചു എന്നാണ് മാഷി പറഞ്ഞത്. എങ്ങനെയാണത് സ്വാധീനിച്ചെന്ന് പറഞ്ഞാൽ? എനിക്ക് വാസ്തവത്തിൽ മുൻപൊന്നും എഴുതാത്ത അത്ര എഴുതാൻ സാധിച്ചു ഇക്കാലത്ത്. എൻ്റെ തിരഞ്ഞെടുത്ത കവിതകൾ വരാൻ പോകുന്നു, എൻ്റെ പ്രധാനപ്പെട്ട ഒരു ലേഖന സമാഹാരം രണ്ടാഴ്ചകളിൽ വരാൻ പോകുന്നു, എവിടം ഇവിടം എന്ന് പറയുന്ന നോവൽ ഈ കോവിഡ് കാലത്താണ് എഴുതിയത്. ഇങ്ങനെ സജീവമാകാൻ എന്നെ സഹായിച്ചിട്ടുണ്ട് ഈ പ്രദേശം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതല്ല. പൊതുവെ ആളുകൾ തീർച്ചയായിട്ടും ഇതൊരു മഹാമാരിയാണ്, ഒരുപാട് ആളുകളുടെ ജീവിതത്തെ അത് ഇല്ലാതാക്കിയിട്ടുണ്ട്, ഒരുപാട് ആളും മരിച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ജീവിതത്തെ അത് പൂർണ്ണമായി തന്നെ അപഹരിച്ചു എന്ന് പറയാം. നമുക്ക് സമൂഹം ഇല്ലെങ്കിൽ എന്താ ഉള്ളത് മനുഷ്യന്? ആ സമൂഹത്തെ മുഴുവൻ അത് അപഹരിച്ചു. ഇങ്ങനെ തിന്മ മാത്രം എന്ന് പറയാൻ പറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്. ചില നന്മകളുണ്ട്. ആ നന്മ എന്ന് പറയുന്നത് ഒന്നാമത് അതിനു മുമ്പ് സാധാരണ മലയാളി റിയൽ സ്പേസിൽ മാത്രമാണ് ജീവിച്ചിരുന്നത്. ഇന്നേത് സാധാരണ മലയാളിയും ഈ വെർച്വൽ സ്പേസിൽ കൂടി ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ ഒന്നര വർഷത്തെ കോവിഡ് കാലത്തെ ഈ ഫോണോ ഈ നെറ്റോ ഇതൊന്നും അല്ലാതെ ആശ്രയമില്ലാതെ വന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ വെർച്വൽ സ്പേസ് അയാൾക്ക് കിട്ടി. അത് കൂടുതൽ സ്വതന്ത്രമാണ്. ഞാൻ വിചാരിക്കുന്നത് ഈ ഘട്ടത്തിലാണ് കേരളത്തിൽ പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ കവിത എഴുതിയിട്ടുള്ളത്. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ്. പണ്ട് ബീഹാറിൽ ഇങ്ങനെ പിന്നെ പ്രക്ഷോഭം ഉണ്ടായി, പ്രകൃതിക്ഷോഭം ഉണ്ടായി, വലിയ ഭൂകമ്പം ഉണ്ടായി. അപ്പോൾ ഗാന്ധി പറഞ്ഞു അൺടച്ചബിലിറ്റിക്ക് കിട്ടിയിട്ടുള്ള ഒരു ശിക്ഷയാണ് ഇത്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. എന്നാണ് മരിച്ചു പോകാൻ ഉറപ്പില്ലാത്ത ആളുകൾ എന്തിൻ്റെ പേരിലാണ് ഇങ്ങനെ ജാതിയും മതം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതാണ് അതിൻ്റെ ആശയം. നല്ല ആശയമാണ്. കോവിഡിൻ്റെ എന്താണ് ഫലം എന്ന് ചോദിച്ചാൽ അത് പെൺകുട്ടികളോടും സ്ത്രീകളോടും ചെയ്ത വിവേചനങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു ഫലമാണ്. എന്തുകൊണ്ട്? ഈ രണ്ട് വർഷം ആ പുരുഷന്മാർ സ്ത്രീകളെ പോലെ വീട്ടിനകത്ത് കഴിയേണ്ടി വന്നു. എൻ്റെ ഒരു കാവ്യ ദർശനം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഈ നാല് വരിയിലുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉടനീളം എന്നാണ് ആ കവിതയുടെ പേര്. ഒരാളും ഉടനീളം അയാളല്ല. ഒറ്റക്കണ്ണൻ സൂത്രം പിടിക്കുമ്പോൾ ഒറ്റക്കണ്ണനല്ല. അന്ധൻ ഉറങ്ങുമ്പോൾ അന്ധനല്ല. കള്ളൻ സ്വന്തം വീട്ടിൽ കള്ളനല്ല. പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യ കവിതയാണ് ടീച്ചർ ഇപ്പോഴും രണ്ടിലാണ്. ആ ആദ്യ പ്രസിദ്ധീകരണത്തെ കുറിച്ച് സംസാരിക്കാമോ? എനിക്ക് വലിയ സംശയമുള്ള ഒരാളായിരുന്നു കവിതയെക്കുറിച്ച്. ഞാൻ എഴുതുന്നത് കവിതയാണെന്ന് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല വളരെ കാലം. ഒരുപക്ഷേ 35-ാമത്തെ വയസ്സിലാണ് ഈ കവിത എഴുതുന്നത്. അതിനു മുമ്പും കവിതകൾ ധാരാളം എഴുതിയിട്ടുണ്ട്, പക്ഷേ അതൊക്കെ കവിതയാണോ എന്ന വലിയ സന്ദേഹം ഉണ്ടായിരുന്നു. ഇത് ഞാൻ എഴുതിയിട്ടുള്ളത് ആദ്യം ബ്രണ്ണൻ കോളേജിലെ മാഗസീനിലാണ്. അപ്പോൾ എഴുതിക്കഴിഞ്ഞപ്പോൾ എനിക്കറിയാം ഇത് പോയട്രിയാണെന്ന്. എനിക്കറിയാം അതിലൊരു വരിയാണ് അതിന് കാരണം. ടീച്ചർ ഇപ്പോഴും രണ്ടിലാണ്. ഇത് കിട്ടിയപ്പോൾ എനിക്ക് വളരെ പൊട്ടൻഷ്യാലിറ്റി ഉള്ള ഒരു വാക്യം കിട്ടിയതായിട്ട് അനുഭവപ്പെട്ടു. വളരെ സിമ്പോളിക്കായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു വാക്യം. ഈ ഒരു പൊട്ടൻഷ്യാലിറ്റി ലാംഗ്വേജിൽ വേണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെ ആദ്യമായിട്ടാണ് ഈ ഒരു വരി കിട്ടുന്നു. പിന്നെ കൂടെയുള്ള വരികൾ. കവിത പറഞ്ഞറിയിക്കാനാവാത്തതിൻ്റെ ഭാഷയാണെന്ന് മാഷി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞറിയിക്കാനാവാത്തതിന് ഒരു ഭാഷയുണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് അത് എപ്പോഴാണ് ഉണ്ടാവുന്നത്? ഭാഷ മനുഷ്യൻ്റെ മാത്രം ഒരു സവിശേഷത. മറ്റെല്ലാ ജീവജാലങ്ങൾക്കും അവരുടെ കമ്മ്യൂണിക്കേഷന് ആവശ്യമായിട്ടുള്ള സിസ്റ്റംസ് ഉണ്ട്. അതൊക്കെ പ്രകൃതി കൊടുത്തിട്ടുണ്ട് മനുഷ്യന്. പക്ഷേ ആ വിധത്തിൽ സമർത്ഥമായിട്ടുള്ള ഒരു പിന്നെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൊടുത്തിട്ടില്ല. നമ്മൾ ഉണ്ടാക്കിയതാണ് ഈ ഭാഷ എന്ന്. അങ്ങനെ ഉണ്ടാക്കിയ ഭാഷയ്ക്കുള്ള ഒരു പരിമിതി എന്താണെന്ന് പറഞ്ഞാൽ പറയാവുന്നതേ പറയാൻ പറ്റും, മനസ്സിലായി? എഴുതിയതേ വായിക്കാൻ പറ്റും, മനസ്സിലായി? അപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് സവിശേഷമായ ഒരു അനുഭൂതിയോ ഒരു അനുഭവമോ ആവിഷ്കരിക്കാൻ ഈ ഗദ്യം മതിയാവുകയില്ല. നമ്മൾ സംസാരിക്കുന്ന ഈ ഗദ്യം മതിയാവുകയില്ല. അപ്പോൾ ഒരു അസ്വസ്ഥതയെ ഇതുവരെ ഭാഷ കിട്ടാത്ത ഒരു അനുഭൂതിയെ ഒക്കെ ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ടാണ് നാം കവിത എന്ന് പറയുന്ന മാധ്യമത്തിലേക്ക് പോകുന്നത്. അപ്പോൾ പറഞ്ഞറിയിക്കാനാകുന്നതിൻ്റെ ഭാഷയാണ് ഗദ്യം, പറഞ്ഞറിയിക്കാനാകാത്തതിൻ്റെ ഭാഷയാണ്, അസാധ്യമായ ഒന്നിൻ്റെ ആവിഷ്കാരമാണ് പോയട്രി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏത് കവിത എടുത്താലും നിങ്ങൾക്ക് മനസ്സിലാവും. അത് മികച്ച ഏത് കവിത എടുത്താലും ശരി,
അതങ്ങനെ മാത്രമേ പറയാൻ പറ്റൂ എന്ന് മനസ്സിലാക്കും. അങ്ങനെ മാത്രം പറയാൻ പറ്റുന്ന ഒരു ഉള്ളടക്കം അതിനുണ്ടാകും. അപ്പോഴേ ഈ ഉള്ളടക്കം നിലവിൽ വന്നിട്ടുള്ളൂ, നേരത്തെ ഇല്ല. പക്ഷേ ഗദ്യത്തിലെ വാക്കുകളൊക്കെ നേരത്തെ ഉള്ളതാണ്, അനുഭവങ്ങളൊക്കെ നേരത്തെ ഉള്ളതാണ്, അത് പുതുതായിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ മനുഷ്യനെ അതിജീവിക്കാനും പിന്നെ എന്താണ് വിനിമയം നടത്താനും ഒക്കെ ഗദ്യേ പറ്റുള്ളൂ. കവിതയെ സംസാരിക്കാൻ തുടങ്ങിയ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇല്ല. അപ്പോൾ ഈ പൊതുസമ്മതമുള്ള ഗദ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ അത് ചിലപ്പോൾ ചിലതിന് അപര്യാപ്തമായിത്തീരും, അല്ലെങ്കിൽ കൂടുതൽ ശക്തിയായിട്ട് ചിലത് പറയണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ തീവ്രമായിട്ട് പറയുകയും പറയാനും പറയാനുള്ള മാധ്യമം ഇല്ലാത്തത് പറയാനും ഒക്കെ നമ്മൾ കവിതയെ ആശ്രയിക്കും. അത് ഓരോ കവിത വായിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും. കലാകാലങ്ങളായി നമ്മൾ ഫോളോ ചെയ്ത് വന്ന ഒരു രീതിയിൽ നിന്ന് മാറി ചിന്തിക്കാനാണ് മാഷിൻ്റെ ഓരോ കവിതയും നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഈ കണ്ണട ഒന്ന് വെച്ച് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പുതിയ കാഴ്ചകൾ കാണിച്ചു തരുന്ന സമയത്ത് മാഷിന് മനസ്സിലൊരു ചോദ്യമുണ്ടോ, ഈ ആളുകൾ ഇത് സ്വീകരിക്കുമോ, അങ്ങനെ ഒരു ചോദ്യം പണ്ട് എഴുതാൻ തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്നു? അങ്ങനെയല്ല. അവൾ എന്ന് പറയുന്നതിന് അവനാണല്ലോ എതിരായിട്ട് വരിക. പക്ഷേ ആണുങ്ങൾക്ക് അദ്ദേഹം എന്ന് വാക്കുണ്ട്, അയാൾ എന്നുള്ള വാക്കുണ്ട്, അവൾ എന്നുള്ള വാക്കുമുണ്ട്, അല്ല അവൻ എന്നുള്ള വാക്കുമുണ്ട്. സ്ത്രീക്ക് അവൾ എന്നുള്ള വാക്ക് മാത്രമേ ഒരു ഐഡൻറ്റിറ്റിയേ ഉള്ളൂ, ഒരു സ്വത്വമേ ഉള്ളൂ. ഈ പുരുഷനാണെങ്കിൽ പല സ്വത്വം മനസ്സിലായി. ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഞാൻ പറയുമ്പോൾ വേറൊരാൾക്ക് അത്ഭുതത്തോടു കൂടി അത് കേൾക്കും, അത് ഇഷ്ടമാവുകയും ചെയ്യും. മറ്റൊരാളും പറഞ്ഞിട്ടില്ല, മറ്റൊരാളും ആലോചിച്ചിട്ടില്ല. എൻ്റെ രീതി ഇതാണ്, ഞാൻ സദാ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായിട്ട് എന്നല്ല, എന്നെ സംബന്ധിച്ച് സ്വാഭാവികമാണ്, മറ്റുള്ളവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും വ്യത്യസ്തം. ഇരുട്ടിൽ ഒരെലി കുഞ്ഞിനെ പൂച്ചയെ ചൂണ്ടിക്കാട്ടി പഠിപ്പിക്കുകയാണ്. വലിയ കാഴ്ചശക്തിയാണ്, ഏതിരുട്ടിലും കാണും. വലിയ കേൾവിശക്തിയാണ്, ഒരു രോമം നിലത്ത് വീഴുന്ന ഒച്ച കേട്ടാൽ അറിയും. സൗമ്യമൂർത്തിയാണ്, മറിച്ചിടുന്നത് മൃദുവായ കൈപ്പത്തി കൊണ്ടാണ്. ഒരുപക്ഷെ ഫാസിസത്തെക്കുറിച്ചാണ് ഈ കവിത, അല്ലെങ്കിൽ ഒരു മരണത്തിന് അടിമപ്പെട്ട ഒരാൾ രോഗി അയാളോട് മരണം ചെയ്യുന്നതാണ് ഈ കവിത. ഇങ്ങനെ ഇങ്ങനെ അധികാരമുള്ളവൻ അധികാരമില്ലാത്തവനോട് ചെയ്യുന്നതിൻ്റെ എല്ലാം ഉദാഹരണമായിട്ട് നമുക്കൊരു മാർജാരലീല സങ്കല്പിക്കാമെങ്കിൽ അതാണ് ഈ കവിതയിൽ ഉള്ളത്. മാഷിൻ്റെ ടച്ച് സ്ക്രീൻ എന്ന കവിത കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബിരുദ വിദ്യാർത്ഥികളുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഈ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ, ഭാഷയിൽ അല്ല ഭാഷാ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് മാഷിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, നമ്മളെ ഈ ഭാഷ പഠിപ്പിക്കുന്ന രീതിയിൽ? പലപ്പോഴും ഗദ്യം പഠിപ്പിക്കാൻ പരിശീലനം നേടിയിട്ടുള്ള അധ്യാപകരാണ് കവിതയെടുക്കുക. അപ്പോൾ ഈ കവിതയ്ക്ക് സവിശേഷമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ട്. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനിൽ നല്ല അവഗാഹമുള്ള ഒരാൾ വേണം, കവിതയുടെ നല്ല പാഷനുള്ള ഒരാൾ വേണം കവിത പഠിപ്പിക്കാൻ. അപ്പോഴേ ഇതിൻ്റെ സൂചനകൾ ഒരു സിഗ്നിഫയറും ഒരു സിഗ്നിഫൈഡുമാണ് ഗദ്യത്തിലുള്ളതെങ്കിൽ, ഒരു സിഗ്നിഫയറും പല സിഗ്നിഫൈഡ്സും ആണ് ഒരു പോയട്രിയിലുള്ളത്. അതാണ് വ്യത്യാസം. ഇതിനെക്കുറിച്ചൊക്കെയുള്ള സൂക്ഷ്മധാരണയുള്ളവരാണ് ധാരാളം കവിത വായിക്കുകയും കവിതയിൽ പാഷനുള്ള ഒരാളുമാണ് വാസ്തവത്തിൽ കവിത പഠിപ്പിക്കുന്നത്. മിക്കവാറും അങ്ങനെ നടക്കാത്തത് കൊണ്ടാണ് ഒരു കാവ്യാഭ്യാസനം കുട്ടികൾക്ക് കിട്ടാത്തത്. അത് മലയാളത്തിലെ കേരളത്തിൻ്റെ വലിയ ഒരു പ്രശ്നം. ഗുണവും അനവധി ദോഷമായത് എന്ന നളചരിതം വാക്കുകൾ, ഒരു വരികൾ മാഷിൻ്റെ പല കവിതകളിലും ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു അടിസ്ഥാനം എന്താണ്? കവിത എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞേ ഉള്ളൂ, ഒരു സിഗ്നിഫയറിന് പല സിഗ്നിഫൈഡ്സും ഉണ്ടാകും, പല പ്രസക്തികളുണ്ടാകും. അപ്പോൾ ഗുണവും അനവധി ദോഷമായത് എന്ന് പറഞ്ഞാൽ സൗന്ദര്യം ഒരു ഗുണമല്ലേ? അത് തന്നെയാണ് ആ ഡൽഹി പെൺകുട്ടിക്ക് വലിയ ഒരു ദുഃഖമായിട്ട് മാറാൻ. ഇതുപോലെ വളരെ നീതിബോധമുള്ള ആളുകളാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. എന്താ കാരണം? അതൊരു ഗുണമല്ലേ? പക്ഷേ അവർക്കത് ദോഷമായാലും ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ വീട്ടിൽ മാത്രം കഴിയുന്ന ഒരു ഡൊമസ്റ്റിക് അഫെയറിൽ മാത്രം പങ്കെടുക്കുന്ന ഒരാൾ, ഒരു തർക്കത്തിനും ഇല്ലാത്ത ഒരാൾ, അവരിപ്പോൾ വീട്ടിൽ കഴിയുന്നുണ്ടാവും. പക്ഷേ അവരുടെ ഗുണങ്ങളാണ് അവർക്ക് ദോഷം.
ഇതൊക്കെ സൂചിപ്പിക്കാൻ പോകുന്ന ഒരു വാക്യം എന്ന നിലയിലാണ് കവിതയുടെ ഒരു മികച്ച ഉദാഹരണം ഒറ്റ വാക്യത്തിൽ എന്ത് എന്നതുകൊണ്ടാണ് ഗുണവും അനവധി ദോഷമായിരേ എന്ന് ഞാൻ പലയിടത്തും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്തൊക്കെയാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ പലതരം പുസ്തകങ്ങളാണ് ഒരേ സമയം വായിക്കുക. കവിത വായിക്കും തീർച്ചയായിട്ടും, പിന്നെ കഥകൾ വായിക്കും, ഒപ്പം വളരെ ബയോളജി സുവോളജി ഇങ്ങനെയൊക്കെയുള്ള വായിക്കും, മാത്തമെറ്റിക്സൊക്കെ വായിക്കും. ഇങ്ങനെ അങ്ങനെ വളരെ വിചിത്രമായിട്ടുള്ള ഒരു വായനയാണ്. ഒരു ദിവസം തന്നെ പല വിഷയങ്ങളിൽ ഇങ്ങനെ കടന്ന് പോകും, വലിയ ഉൾക്കാഴ്ച കിട്ടും നമുക്ക്, വ്യത്യസ്തമായിട്ടുള്ള ഉൾക്കാഴ്ച. അല്ലാതെ ഈ സാഹിത്യവും നിരൂപണവും ഇങ്ങനെ മാത്രമൊന്നും വായിക്കുന്നതല്ല, അതും അത്യാവശ്യമൊക്കെ വായിക്കുമെങ്കിലും ഇത്തരം വിഷയങ്ങളൊക്കെയാണ് കൂടുതൽ. സോൾ ഓഫ് ദ ആൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസിക്കുണ്ട്, ഈ എറുമ്പിനെ കുറിച്ചിട്ടുള്ള, അതിൻ്റെ ജീവിതത്തെക്കുറിച്ച്, അത് അതിയും മനോഹരമായിട്ടാണ്. അതുപോലെ മരങ്ങളെക്കുറിച്ചുള്ള അതും, പിന്നെ ഹിഡൻ ട്രീസ് എന്ന് പറഞ്ഞിട്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പുസ്തകം. ഇങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ പ്രധാനമായിട്ട് വായിക്കുക ഫിലോസഫിയാണ്. ഇതൊക്കെ വായിച്ചാലും ഫിലോസഫി ദിവസവും ഏതെങ്കിലും ആളെക്കുറിച്ച് ഉള്ളത് വായിച്ചുകൊണ്ടിരിക്കും. മാഷിൻ്റെ കവിതകളിൽ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു കവിതയാണ് ആശ്വാസം. നമുക്ക് ആ കവിതയിൽ അങ്ങ് അവസാനിപ്പിച്ചാലോ? ആശ്വാസം. അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി, ഇനി എനിക്ക് അത്താഴപ്പഷ്ണി കിടക്കാം, ആരും സ്വൈരം കടിച്ചില്ല, ഇനി എനിക്ക് ഉണങ്ങിപ്പാറുന്നതുവരെ തല തുവർത്തണ്ട, ആരും ഇഴവിടർത്തി നോക്കില്ല, ഇനി എനിക്ക് സന്ധ്യാസമയത്ത് പുറത്തിറങ്ങാൻ ടോർച്ചെടുക്കണ്ട, ഇനി എനിക്ക് കിണറിൻ്റെ ആൾമറയിലിരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ട് പുസ്തകം വായിക്കാൻ പാഞ്ഞെത്തുന്ന ഒരു നിലവിളി എന്നെ ഞെട്ടിച്ചുണർത്തില്ല, ഇനി എനിക്ക് എത്തിയേടത്തുറങ്ങാം, ഞാൻ എത്തിയാൽ മാത്രം കെടുന്ന വിളക്കുള്ള വീട് ഇന്നലെ കെട്ടും, ഞാൻ അനുഭവിക്കുന്നത് അത്രയും തൻ്റെ കുറ്റമാണ് എന്ന ഗർഭകാല തോന്നലിൽ നിന്ന് അമ്മ ഇന്നലെ മുക്തയായി. ഒടുവിൽ അമ്മ എന്നെ പെറ്റുതീർന്നു, ശരീരവേദന കൊണ്ടല്ലാതെ ദുഃഖം കൊണ്ട് ഇനി ആരും കുഞ്ഞിൽ കരയുകയില്ല.